ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വഴുതനങ്ങ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇത് നല്ല ഈസിയാണ്, ഒപ്പം തന്നെ നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ വഴുതനങ്ങ വറുക്കാൻ വേണ്ടി ഞാനിവിടെ രണ്ട് വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. പച്ച വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. വഴറ്റ് വഴുതനങ്ങ ആയാലും കുഴപ്പമില്ല, ഉരുണ്ടിട്ടിരിക്കുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ അതായാലും കുഴപ്പമില്ല. നമുക്കിതിനെ ഒന്നെങ്കിൽ വട്ടത്തിൽ കട്ട് ചെയ്യാം, അതല്ലെങ്കിൽ നീളത്തിൽ ഞാൻ കട്ട് ചെയ്ത പോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് വയ്ക്കണം. അതിന് ശേഷം, ഡ്രൈ ആയതിന് ശേഷമേ ഇത് ഇതിലെ ചേരുവകൾ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് ആദ്യം 1/2 സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 സ്പൂണ് കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. കോൺഫ്ലവർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർക്കുന്നത്. അപ്പോൾ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത് നന്നായി എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇത്തിരി വിനാഗിരി ചേർത്ത് കൊടുക്കുക. വിനാഗിരി ഇതിലേക്ക് 1/4 സ്പൂണ് മതിയാവും. അത് ചേർത്ത് കൊടുക്കുക. വിനാഗിരി ഒരു ചെറിയൊരു പുളിപ്പ് ഉണ്ടാകുമ്പോൾ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിനാഗിരി ചേർത്തിരിക്കുന്നത്. അപ്പോൾ എക്സ്ട്രാ വെള്ളമൊന്നും ഇനി ഒഴിക്കേണ്ട കാര്യമില്ല. അത് പോരെങ്കിൽ മാത്രം എക്സ്ട്രാ വെള്ളം ചേർത്താൽ മതി. നമ്മൾ വഴുതനങ്ങയിൽ എന്തായാലും കുറച്ച് വെള്ളം ഉണ്ടാവും, അപ്പോൾ അധികം വെള്ളത്തിൽ ചേർക്കേണ്ട കാര്യമില്ല. എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുത്തിട്ട് വേണം നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള വഴുതനങ്ങ ഇതിലേക്ക് ചേർക്കാൻ. ചേർത്തതിന് ശേഷം 1-5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് കുറേശ്ശെ വഴുതനങ്ങ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ വഴുതനങ്ങ ഫ്രൈ ചെയ്യണേക്കാൻ മുന്നേ ഞാനിതിലേക്ക് 2 തണ്ട് വേപ്പിൽ ചേർക്കുന്നുണ്ട്. വേപ്പിൽ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ പാനിൽ അടുക്കി പിടിക്കാതിരിക്കാനും പിന്നെ നമ്മൾ ഈ ഫ്രൈ ചെയ്ത വഴുതനങ്ങയ്ക്ക് നല്ലൊരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചേർക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേശ്ശെ ഇട്ടിട്ട് വഴുതനങ്ങ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ എല്ലാം വളരെ ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് തിന്നാൻ. അപ്പോൾ ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.